അവരുടെ കുറ്റങ്ങൾക്ക് പരിഹാരവും വീഴ്ചകൾക്ക് മോചനവും ഉണ്ടാകണമേ. നിന്റെ പ്രീതിക്ക് അർഹരായി തീർന്ന പുണ്യവാന്മാരോടും നിന്റെ ദൈവവിഷ്ടം അനുവർത്തിച്ച ശുശ്രൂഷക്കാരോടും ഒന്നിച്ച് അവർ നിനക്കും നിന്റെ പിതാവിനും നിന്റെ വിശുദ്ധ റൂഹായ്ക്കും പൗരോഹിത്യം അനുഷ്ഠിച്ച് പൂജ നടത്തുമാറാകണമേ. Oh.
നിങ്ങൾ അറിയാത്ത ഒരാളോട് വന്നിരിക്കുകയും ഒരു നല്ലദാസന്മാരെ വിളിച്ച്
എന്നെ സമ്പാദ്യം അവരെ ഏൽപ്പിച്ചിട്ട് ഒരു ദേശത്തേക്ക് പോയതുപോലെയാണ് സ്വർഗരാജ്യം. ഒരുവന് അഞ്ച് താലന്തും രണ്ടും ഒരുവനെ ഒന്നും വീതം ഓരോരുവനും അവനവന്റെ പ്രാപ്തിക്ക് തക്കവണ്ണം കൊടുത്ത ശേഷം അയാൾ യാത്ര പോയി. അഞ്ച് താലന്ത് ലഭിച്ചവൻ അതുകൊണ്ട് കച്ചവടം ചെയ്ത വേറെ അഞ്ച് താലന്ത് കൂടി ലാഭമുണ്ടാക്കി. അപ്രകാരം തന്നെ രണ്ട് താലന്ത് ലഭിച്ചവൻ രണ്ട് താലന്ത് കൂടെ ലാഭം ഉണ്ടാക്കി. എന്നാൽ ഒരു താലന്ത് ലഭിച്ചവൻ പോയി അത് നിലത്ത് കുഴിച്ചിട്ടു. വളരെ കാലം കഴിഞ്ഞ ദാസന്മാരും വന്ന് അവരോട് ചോദിച്ചു, അഞ്ച് താലന്ത് വാങ്ങിയവൻ വേറെ അഞ്ച് താലന്ത് കൂടെ കൊണ്ടുവന്നു. എന്റെ യജമാനെ, നീ എനിക്ക് അഞ്ച് താലന്താണല്ലോ തന്നത്, ഇതാ അഞ്ച് കൂടെ അഞ്ച് താലന്ത് കൂടെ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞു. യജമാൻ അയാളോട് പറഞ്ഞു, കൊള്ളാം, ഉത്തമനും വിശ്വസ്തനുമായ ദാസാം, അല്പകാലത്തിൽ നീ വിശ്വസ്തനായിരുന്നു, വൻകാര്യങ്ങളിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നിന്റെ യജമാന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അനന്തരം രണ്ട് താലന്ത് വാങ്ങിയവനും അടുത്തു വന്ന് പറഞ്ഞു, യജമാനെ, രണ്ട് താലന്താണല്ലോ നീ എനിക്ക് തന്നത്, ഇതാ വേറെ രണ്ടു കൂടെ ഞാൻ ലാഭം ഉണ്ടാക്കിയിരിക്കുന്നു. യജമാനായോട് കൊള്ളാം, ഉത്തമനും വിശ്വസ്തനുമായ ദാസാം, നീ അല്പകാര്യത്തിൽ വിശ്വസ്തനായിരുന്നു, വൻകാര്യങ്ങളിൽ ഞാൻ നിന്നെ അധികാരപ്പെടുത്തും, നീ നിന്റെ യജമാനന്റെ സന്തോഷത്തിലേക്ക് പ്രവേശിക്കുക. അതിനുശേഷം ഒരു താലന്ത് വാങ്ങിയവനടുത്ത് എന്ന് പറഞ്ഞു, എന്റെ യജമാനെ, നീ വധിക്കാത്തടുത്ത് പോയെന്നവനും വെതറാതിരുന്ന് ശേഖരിക്കുന്നതിനുമായ ഒരു കഠിന ഹൃദയനാണെന്ന് അറിഞ്ഞിരുന്നതിനാൽ ഞാൻ ഭയപ്പെട്ടു, നിന്റെ താലന്ത് ഭൂമിയിൽ മറിച്ചു വെച്ചു. ഇതാ നിന്റേത് എടുത്തുകൊടുക്ക, യജമാന ഉത്തരമായിട്ട് അയാളോട് ഇപ്രകാരം പറഞ്ഞു, ദുഷ്ടനും മടിയനുമായ ദാസാം, ഞാൻ വിതയ്ക്കാത്തടുത്ത് പെയ്യുന്നവനും വിതറാത്തടുത്ത് ശേഖരിക്കുന്നവനാണ് നീ അറിഞ്ഞിരിക്കേ. എന്റെ താലന്ത് നീ പലിശ കൊടുക്കേണ്ടതായിരുന്നു, ഞാൻ വന്നെ പലിശയോടുകൂടെ വാങ്ങിക്കൊള്ളുമായിരുന്നല്ലോ. ആയതുകൊണ്ട് ആൾ ഇന്ന് ആ താലന്തെടുത്ത് പത്ത് താലന്തുള്ളവന് കൊടുക്കുക, എന്നാലുള്ളവന് കൊടുക്കപ്പെടും, അയാൾക്ക് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. എല്ലാത്തിൽ നിന്നുള്ളതും കൂടെ എടുക്കപ്പെടും. മടിയനായ ദാസനെ പുറത്ത് നഗരത്തിലേക്ക് തള്ളിക്കളയുക, അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകും. നിങ്ങൾക്കെല്ലാവർക്കും ശാന്തി ഭവിക്കട്ടെ. അകല്ലപ്പൻ കൃപയേവതുപോലെ ജീവസ്വരമതുണർത്തണം.
Oh.
Yeah.
Show.
അനുവാദത്തോടു കൂടി എല്ലാവർക്കും അല്പസമയം ദേവാലയത്തിലിരിക്കാം. തീർത്ഥയാത്രികരായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാവരെയും ആദരപൂർവം ഈ മണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. വളരെയധികം പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇന്നിവിടെ തീർത്ഥയാത്രികരായി എത്തിയിരിക്കുന്നത്. അഭിവദ്യ പക്കോമിയോ സിനിമേനിയുടെ കബറിടത്തിലേക്ക് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നിട്ടും വർദ്ധിച്ച ഭക്തിയോടുകൂടി നിങ്ങളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ആദ്യമായി ഒറ്റ വാക്കിൽ തന്നെ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. പുഴര മണിക്കൂർ സമയം വചന ശുശ്രൂഷ മാർപ്പകോമിയോ സിനിമേനിയെ അനുസ്മരിച്ചുകൊണ്ട് നിർവഹിക്കുന്നത് നമുക്കേവർക്കും സുപരിചിതനായ ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛനാണ്. കെ എം ജോർജ് അച്ഛന് ഒരു മുഖവര ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്കേവർക്കും അദ്ദേഹത്തെ പരിചയമുണ്ട്. ലോകപ്രശസ്ത വേദശാസ്ത്രജ്ഞനായ അദ്ദേഹം പഴയ സെമിനാരിയുടെ പ്രിൻസിപ്പളായി സേവനമനുഷ്ഠിച്ചു. ഞങ്ങളുടെ എല്ലാവരുടെയും വന്ദ്യ ഗുരുവാണ് ബഹുമാനപ്പെട്ട അച്ഛനെ. വളരെ ആദരപൂർവം ഈ ദേവാലയത്തിലേക്ക് നിങ്ങളുടെ ഏവരുടെയും നാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപൂർവം അച്ഛനെ ഇപ്പോൾ അനുസ്മരണ പ്രസംഗത്തിന് ആദരപൂർവം ക്ഷണിക്കുന്നു. പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ തന്നെ ആമേൻ. അഭിവന്യ തിരുമേനി ഏറ്റവും ബഹുമാന്യരായ വൈദിക സഹോദരങ്ങളെ, കർത്താവിൽ വാത്സല്യമുള്ള മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുങ്ങളെ, വളരെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടിയാണ് ഞാൻ ഈ പെരുന്നാളിൽ സംബന്ധിക്കുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. കാലം ചെയ്ത അഭിവന്യനായ ജോസഫ് മാർ പക്കോമിയോ സിനിമേനിയുമായി എനിക്ക് വളരെ ആഴമായ ഒരു ആത്മബന്ധം ഉണ്ടാകുവാൻ അവസരം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം എന്നെക്കാളും അത് വളരെ പ്രായമുള്ള ആളായിരുന്നു എങ്കിലും അദ്ദേഹം മെത്രാപ്പോലീത്തായും ഞാനൊരു സാധാരണ വൈദികനുമായിരുന്നുവെങ്കിലും ഞങ്ങൾ രണ്ട് സ്ഥലങ്ങളിൽ വിദൂര സ്ഥലങ്ങളിലാണ് താമസിച്ചതെങ്കിലും അദ്ദേഹത്തെ അടുത്തറിയുന്നതിനും അദ്ദേഹത്തിൻ്റെ വാത്സല്യവും കരുതലും അനുഭവിക്കുന്നതിനും എനിക്കിടയായിട്ടുണ്ട്. അതുകൊണ്ട് ആ മഹാത്മാവായ തിരുമേനിയുടെ ഈ ഓർമ്മ ദിനത്തിൽ ഇവിടെ സംബന്ധിക്കുന്നത് വളരെയധികം ഹൃദ്യമായ ഒരനുഭവമാണ് എന്നെ സംബന്ധിച്ച്. രണ്ടാമതായിട്ട് ഞാനൊരു 5-6 വർഷം മുൻപാണെന്ന് തോന്നുന്നു കർമ്മേൽക്കുന്ന് പള്ളിയിൽ വന്നത്. അന്ന് ആദ്യമായിട്ട് ഈ പള്ളിയിൽ വന്നപ്പോൾ ഈ പള്ളിയും ഇതിന് ചുറ്റുപാടുകളും എൻ്റെ മനസ്സിലൊരു ചിത്രം സൃഷ്ടിച്ചു. ഇന്ന് കോട്ടയത്ത് നിന്ന് പുറപ്പെട്ടപ്പോൾ മുതൽ തന്നെ മഴയായിരുന്നു. ഏറ്റുമാനൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് മഴ വളരെ ശക്തമായി. വഴിയൊന്നും തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം ശക്തമായ മഴയായി. പലരോടും ചോദിച്ച് ഇവിടെ വന്ന് ഈ ഗേറ്റിങ്ങിലേക്ക് കടന്നപ്പോൾ എനിക്ക് സംശയം തോന്നി, എനിക്ക് വഴി തെറ്റിപ്പോയി എന്ന്. എൻ്റെ കൂടെ വണ്ടി ഓടിച്ചിരുന്ന ഇളയ സഹോദരനോട് ഞാൻ ചോദിച്ചു, ഇത് അവിടെ കണ്ട പടമാരുടെയാണ്, ദൂരെ നിന്ന് ഈ മഴയുടെയും ഇരുട്ടിൻ്റെയും മറവിൽ ഒരു വലിയ പടം കണ്ടു. അത് മനസ്സിലായി അത് പരിശുദ്ധ കാതിരിക്കാ ബാവയുടെ ചിത്രമാണ്.
അതുകൊണ്ട് വഴി തെറ്റിയില്ല എന്നുള്ള ഉറപ്പോടു കൂടിയാണ് ഞാൻ ഈ ക്യാമ്പസിലേക്ക് കടന്നു വന്നത്. ഇവിടെ വന്നപ്പോൾ എന്നെ വളരെയധികം വിസ്മയിപ്പിച്ചു ഇവിടെ ഉണ്ടായിരിക്കുന്ന പരിവർത്തനങ്ങൾ. ഞാൻ എൻ്റെ മനസ്സിൽ കരുതിയിരുന്ന ചിത്രമേ അല്ല ഇപ്പോൾ ഞാൻ കാണുന്നത്. വളരെ വളരെ പ്രകാശപൂർണമായ വികസനം ഈ പള്ളിക്കും അതിൻ്റെ ചുറ്റുപാടുകൾക്കും സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് ഞാൻ സന്തോഷത്തോടെ ഇപ്പോൾ ഒന്ന് ഊന്നി പറയുകയാണ്. ബഹുമാനപ്പെട്ട ബാബു വർഗീസ് അച്ഛൻ ഇടയ്ക്കൊക്കെ കാണാറുണ്ടായിരുന്നു. കോട്ടയത്തൊക്കെ വരുമ്പോൾ അദ്ദേഹം വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് വലിയ വിവരമില്ലായിരുന്നു. അതുകൊണ്ട് അച്ഛൻ ഇതിൻ്റെ ചുറ്റുപാടുകളെക്കുറിച്ചും പശ്ചാത്തലത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞപ്പോൾ അതും ദൈവസന്നിധിയിൽ വലിയ സ്തോത്രമർപ്പിക്കേണ്ട ഒരു സംഗതിയായി തോന്നി. ഇവിടുത്തെ ജനങ്ങൾ അവരുടെ ആത്മാവും ശരീരവും മനസ്സും പൂർണ്ണമായി ഇതിൽ സമർപ്പിച്ച് നല്ല കാര്യക്ഷമതയുള്ള ടീമുകളായി തിരിഞ്ഞ് ഈ പള്ളിയുടെ പണിയും ഇപ്പോൾ ഇതിൻ്റെ മെയിൻ്റനൻസും ഇവിടുത്തെ ആധ്യാത്മികമായ പ്രവർത്തനങ്ങളും എല്ലാം നടത്തുന്നുവെന്ന് കേട്ടപ്പോൾ മാതൃകാപരമായ ഒരു ദേവാലയവും പ്രവർത്തന ശൈലിയുമായി എനിക്ക് തോന്നി. ഞാനത് നിങ്ങൾക്ക് തീർച്ചയായും അഭിമാനിക്കാനാവുന്ന ഒന്നാണ്. ദൈവസന്നിധിയിൽ നമുക്ക് സ്തോത്രമർപ്പിക്കാം. അതിനോട് ബന്ധപ്പെട്ട എല്ലാവരെയും ഞാനും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുകയാണ്. അഭിമുഖനായ പകുമ്യോസ് സിലിമേനിയെ ഞാൻ കൂടുതലായി പരിചയപ്പെടുന്നത് വൈദിക സെമിനാരി വിദ്യാർത്ഥിയായിരിക്കുമ്പോഴാണ്. അത് കഴിഞ്ഞൊരു ഹിമാചലായപ്പോഴും എറണാകുളം വഴി പോകുമ്പോഴൊക്കെ അദ്ദേഹം എറണാകുളം സെൻറ്റ് മേരീസ് പള്ളിയിൽ വികാരിയായിരുന്നപ്പോൾ വളരെ ഹൃദ്യമായ സ്വീകരണം നൽകുമായിരുന്നു. അദ്ദേഹത്തോടൊപ്പം ചില സമ്മേളനങ്ങളിൽ ഇന്ത്യക്കകത്തും ഇന്ത്യക്ക് പുറത്തും സംബന്ധിക്കുന്നതിനും എനിക്ക് അവസരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹം സ്വന്തം ഇടവക പള്ളിയായ പള്ളിയിലെ പെരുന്നാളിന് അന്ന് ഹിമാചലായിരുന്ന എന്നെ വിളിച്ചു. ഞാൻ ആദ്യമായിട്ടാണ് ആ പ്രദേശങ്ങളിലൊക്കെ പോകുന്നത്. മുളക്കുളത്ത് ചെന്ന് ഇതുപോലൊരു പെരുന്നാളിൽ സംബന്ധിക്കുകയും രാത്രിയോട് താമസിക്കുകയും ചെയ്തതിൻ്റെ നല്ല ഓർമ്മയും എനിക്കുണ്ട്. വീണ്ടും അദ്ദേഹം എത്രാപുരത്തിയായി കഴിഞ്ഞ് ആസ്ഥാനം നന്നായി പണിയുകയും പരിശുദ്ധനായ പെരുമലത്തിരുമേനിയുടെ സാന്നിധ്യം കൊണ്ടും പ്രാർത്ഥന കൊണ്ടും കണ്ണുനീര് കൊണ്ടും വിപുലീകരിക്കപ്പെട്ട ആ സ്ഥലത്ത് എന്നെ കൊണ്ടുപോവുകയും ഒരു ദിവസം താമസിപ്പിക്കുകയും ചെയ്തു. വെട്ടിക്കൽ തേറ അന്നു മുതലാണ് എൻ്റെ ഹൃദയം. ഞാൻ ആദ്യമായിട്ട് അങ്ങനെയാണ് വെട്ടിക്കൽ തേറയിൽ പോകുന്നത്. അന്നു മുതൽ വെട്ടിക്കൽ തേറ പ്രത്യേകമായൊരു ഒരു മാസ്മരിക ശക്തി എൻ്റെ ഹൃദയത്തിൽ നൽകിയിട്ടുണ്ട്. അവിടെ പോകുമ്പോഴൊക്കെ അതിന് മുകളിലത്തെ ചാപ്പലിൽ പ്രത്യേകിച്ചും പോയി അല്പസമയം പ്രാർത്ഥിക്കുന്നതിനും ധ്യാനിക്കുന്നതിനും ദൈവം അവസരം നൽകിയിട്ടുണ്ട്. അത് വരവിനു വേണ്ടി പ്രാർത്ഥിച്ച സ്ഥലമാണ്. അതുകൊണ്ട് ധാരാളം ആളുകൾ അവിടെ വരണം, തീർത്ഥാടന കേന്ദ്രമാകണം. അതൊരു ശരിക്കും സന്യാസ ജീവിതം നയിക്കുന്ന ആളുകളുടെ ഒരു ആസ്ഥാന കേന്ദ്രമായിരിക്കണം എന്നൊക്കെ അന്ന് തിരുവേണി ആഗ്രഹിച്ചതും അത് അതിനുവേണ്ടി പ്രവർത്തിച്ചതും ഞാൻ ഓർക്കുന്നു. ഞാൻ ഈ കാര്യങ്ങളൊക്കെ ഇവിടെ സൂചിപ്പിച്ചത് വളരെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് തോന്നാം. പക്ഷേ സഭയുടെ ശുശ്രൂഷയ്ക്ക് വേണ്ടി വന്ന ഒരു വൈദിക വിദ്യാർത്ഥിയെ, ഒരു ഹിമാശനെ, ഒരു യുവ വൈദികനെ എങ്ങനെയൊക്കെയാണ് അന്ന് സീനിയറായിരുന്ന ഒരു വൈദികൻ, പിന്നീട് നത്രാപുരത്തായ ഒരു തിരുമേനി എങ്ങനെയൊക്കെ പരിശീലിപ്പിച്ചു, പരിചയിപ്പിച്ചു എന്നുള്ളതിൻ്റെ ഒരു മാതൃക കാണിക്കാൻ വേണ്ടി കൂടിയാണ് ഞാനിവിടെ പറഞ്ഞത്. എൻ്റെ മനസ്സിൽ തിരുമേനിയെക്കുറിച്ച് ഓർക്കുമ്പോൾ പ്രധാനമായിട്ടും നിൽക്കുന്ന ഒരു സംഗതി, തിരുമേനി എപ്പോഴും സഭയുടെ പൊതുവായ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുകയും കുറച്ചൊക്കെ ആകുലചിത്തനാവുകയും ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു. അങ്ങനെ അധികം പേരെ നമുക്ക് കാണാൻ കിട്ടുകയില്ല. നമുക്കെല്ലാവർക്കും നമ്മുടെ സ്വന്തം കാര്യങ്ങളുണ്ട്, നമ്മുടെ വീട്ടുകാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട സ്വാർത്ഥമെന്ന് ഞാൻ പറയുന്നില്ല, നമ്മുടെ വ്യക്തിപരമായ പ്രവർത്തന മണ്ഡലത്തോട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമായിരിക്കും പലപ്പോഴും നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ഉയർന്നു വരുന്നത്. അതിനപ്പുറത്തേക്ക് അപൂർവമായിട്ട് കാണുന്നവരുണ്ടായിരിക്കാം.
അവിടെ അന്വേഷിച്ചു പോകും,
ഏതെങ്കിലും വീട്ടിൽ ചെന്ന് കയറിയിരുന്നാൽ ആ വീട്ടിൽ തിരക്കുണ്ടാക്കിക്കൊണ്ട് ജനങ്ങൾ വന്നുകൂടും. ഇങ്ങനെ വന്നു കൂടുന്നത് എന്തിനാണ്? നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായതുകൊണ്ടാണോ? അപ്പത്തെ പോലെ നിങ്ങൾക്ക് ഭൗതികമായ ചില നന്മകളും താല്പര്യങ്ങളും ഉള്ളതുകൊണ്ടാണോ നിങ്ങൾ എന്നെ അന്വേഷിക്കുന്നത് എന്ന് കർത്താവരോട് ചോദിക്കേണ്ടി വന്നിട്ടുണ്ട്. ഈ ഒരു ചോദ്യം നമുക്കെപ്പോഴും നമ്മോട് തന്നെയും നമ്മുടെ സമൂഹത്തോടും ചോദിക്കണം. നാം എന്തിനാണ് ക്രിസ്ത്യാനികളായിരിക്കുന്നത്? നാം എന്തിനാണ് ഈ രാജ്യത്തെ പൗരന്മാരായിരിക്കുന്നത്? നാം എന്തിനാണ് ഇത് സമൂഹത്തിൽ ചില പ്രത്യേക സ്ഥാനങ്ങളൊക്കെ കൈവരിക്കുന്നത്? നമ്മുടെ സ്വന്തം കാര്യത്തിന് വേണ്ടിയാണോ മറ്റെന്തിനും വേണ്ടിയാണോ എന്നും അവിടെ കർത്താവ് പലപ്പോഴും അവരുടെ ഭക്ഷണത്തെ അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ നിഷേധിക്കുന്നുണ്ട്. യഹൂദന്മാർക്ക് ഭക്ഷണത്തിൻ്റെ ഏറ്റവും ആദർശപൂർണമായ ചിത്രം മരുഭൂമിയിൽ വെച്ച് അവർക്ക് കിട്ടിയ മന്നയാണ്. ഈജിപ്തിൽ നിന്ന് ഫറവോയുടെ അടിമയിൽ നിന്ന് ഇസ്രായേൽക്കാരെ മോശ വിമോചിപ്പിച്ച് മരുഭൂമിയിലൂടെ 40 വർഷം നടത്തുമ്പോൾ അവർ പലപ്പോഴും മോശയ്ക്കെതിരായിട്ട് പിറുപിറുക്കുന്നുണ്ട്. അവർ പറയുന്നുണ്ട്, ഫറവോയുടെ അടിമയായിരുന്നു നല്ലത്, അവിടുത്തെ സാധാരണ ഭക്ഷണമായിരുന്നു ഞങ്ങൾക്ക് തൃപ്തി, ഈ മരുഭൂമിയിൽ വന്ന് ഞങ്ങൾ വിശന്നും ദാഹിച്ചും മരിക്കാനാണോ ഞങ്ങളെ ഇയാൾ കൊണ്ടുവന്നിരിക്കുന്നതെന്ന് മഹാനായ മോശയോട് അവർ ചോദിക്കുകയും അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ദൈവം അവർക്ക് മന്ന കൊടുക്കുന്നു. ഈ മന്ന അവരുടെ അധ്വാന ഫലമല്ല. രാവിലെ കൂടാരത്തിൽ എഴുന്നേറ്റ് നോക്കുമ്പോൾ മഞ്ഞ് പെയ്തതുപോലെ അവരുടെ കൂടാരത്തിന് ചുറ്റും മന്ന പൊഴിഞ്ഞു കിടക്കും. രുചികരമായ ഭക്ഷണമാണ്, പക്ഷേ ആ ഭക്ഷണത്തിന് ചില പ്രത്യേകതകൾ ഉണ്ടായിരുന്നു. അവർക്ക് അന്നത്തേക്ക് ഉള്ള അപ്പമാണ് ഇന്നത്തെ അപ്പമാണത്, എന്നുമുള്ള അപ്പമല്ല ഇന്നത്തേക്ക് മാത്രമുള്ള ഡെയിലി ബ്രെഡ് എന്ന് ഇംഗ്ലീഷിൽ പറയുന്ന ദിവസം പ്രതിയുള്ള അപ്പമാണ് ഓരോ ദിവസത്തെയും ആവശ്യത്തിനുള്ള അപ്പമാണ്. അത് ആർത്തിയോടുകൂടി കൂടി വാരി വെച്ചവർക്ക് പ്രയാസമുണ്ടായി. കാരണം അത് കുറച്ച് കഴിഞ്ഞപ്പോൾ അഴുക്കായി ദുർഗന്ധം വമിക്കുന്നു, അതങ്ങനെ മിച്ചമാക്കാൻ പറ്റുന്നതല്ല, എൻ്റെ ആവശ്യത്തിന് കഴിക്കാം. കുറച്ച് വാരിയവർക്കും കൂടുതൽ വാരിയവർക്കും അവസാനം നോക്കുമ്പോൾ ഒരുപോലെയേ ഉള്ളൂ. ഇങ്ങനെയുള്ള പ്രത്യേകതകളും ആ സ്വർഗീയമായ അപ്പത്തിനുണ്ടായിരുന്നു. പക്ഷെ കർത്താവ് അവരോട് പറയുന്നുണ്ട്, ഈ സ്വർഗീയമായ അപ്പം, ഈ മന്ന നിങ്ങൾക്ക് തന്നത് മോശയാണ്, പക്ഷെ ഞാൻ തരുന്ന അപ്പം മോശ തന്നതുപോലെയല്ല, നിങ്ങൾക്ക് നിത്യജീവനുണ്ടാകുന്ന ഭക്ഷണമാണെന്ന് പറഞ്ഞ് ഈ ഭക്ഷണത്തിന് വേണ്ടിയുള്ള മനുഷ്യൻ്റെ ആർത്തിയും ഉപജീവനം തേടുന്നതിന് വേണ്ടി അവർ നടത്തുന്ന എല്ലാ ശ്രമങ്ങളെയും ഒറ്റയടിക്ക് കർത്താവ് തട്ടി മറിച്ചു കളയുകയാണ്. അതേസമയം കർത്താവിന് അറിയാമായിരുന്നു ഭക്ഷണം തനിക്ക് ആവശ്യമാണ്, ജനങ്ങൾക്ക് ആവശ്യമാണ് എന്നുള്ളത്. അപ്പോൾ ഇത് നമ്മൾ ഒരുമിച്ച് കൊണ്ടുപോകേണ്ട ഒരു സംഗതിയാണ്. നമ്മുടെ ഭക്ഷണം, നമ്മുടെ വീട്, നമ്മുടെ ജീവിതം, ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്. അതേസമയം തന്നെ യഥാർത്ഥമായ ജീവൻ ഉണ്ടാകുന്നത് ഇതിനപ്പുറത്തേക്ക് കടക്കുമ്പോഴാണ്, മറ്റുള്ളവർക്ക് കൂടി ക്ഷേമമുണ്ടാകുമ്പോഴാണ് എന്ന് നാം അറിഞ്ഞിരിക്കണം. ഇപ്പം നമ്മൾ 69-ാമത്തെ സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചു കഴിഞ്ഞു. പലരും മറന്നു പോകുന്ന സംഗതികളുണ്ട്. രാവിലെ ഒരു പ്രത്യേക ആവശ്യം മൂലം എനിക്ക് വീണ്ടും വായിക്കേണ്ടി വന്നു. മഹാത്മാഗാന്ധി 1904 വായിച്ച ഒരു പുസ്തകം, ചെറിയ പുസ്തകമാണ്, കുറേ പേജുകൾ മാത്രമേ ഉള്ളൂ. 1904 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭ വർഷങ്ങളിൽ മഹാത്മാഗാന്ധി ഒരു യുവാവായ വക്കീലായി സൗത്ത് ആഫ്രിക്കയിൽ പ്രവർത്തിക്കുകയാണ്. അദ്ദേഹത്തിന് സൗത്ത് ആഫ്രിക്കയിലെ ജൊഹാനസ്ബർഗ് എന്ന് പറയുന്ന പട്ടണത്തിൽ നിന്ന് ഡർബൻ എന്ന് പറയുന്ന പട്ടണത്തിലേക്ക് ട്രെയിനിൽ പോകണം. 24 മണിക്കൂറാണ് ട്രെയിൻ യാത്ര. പക്ഷേ ട്രെയിനിൽ കയറുന്നതിന് മുൻപ് ഇംഗ്ലീഷുകാരനായ ഒരു സുഹൃത്ത്, ഹെൻറി പോളാക്ക് എന്ന് പറയുന്ന സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ ചെറിയ പുസ്തകം കൊടുത്തു. ആ പുസ്തകം എഴുതിയാണ് അതിന് മുൻപ്, 4 വർഷം മുൻപ് തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് ജോൺ റസ്കിൻ എന്നാണ്. അദ്ദേഹം ബ്രിട്ടീഷുകാരനായിരുന്നു. അദ്ദേഹം ചിത്രകലയുടെ നിരൂപകനായിരുന്നു, ഒരു നല്ല ചിന്തകനായിരുന്നു. അത് വളരെ ചെറിയൊരു പുസ്തകമാണ്. മഹാത്മാഗാന്ധി 24 മണിക്കൂർ കഴിഞ്ഞ് അദ്ദേഹം ഡർബനിലെത്തി. പക്ഷേ അദ്ദേഹം പിന്നീട് അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ എഴുതി,
ഒരേ റാങ്കിന് ഒരേ പെൻഷൻ ഒരേ ജോലിക്ക് ഒരേ കൂലി എന്നുള്ള
എന്നുള്ളതൊക്കെ നീതിയുടെ മുദ്രാവാക്യങ്ങളാണ്. പക്ഷേ കർത്താവ് പറഞ്ഞ ഈ കഥയിലെ വീട്ടുടകളുടെ നീതിയും ഇപ്പൊ നമ്മൾ ലോകത്തിൽ കാണുന്ന അല്ലെങ്കിൽ അനുഷ്ഠിക്കണമെന്ന് പറയുന്ന നീതിയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതുകൊണ്ട് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ് ഇത് എന്ന് വേണമെങ്കിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. മാത്രവുമല്ല അവസാനം വന്ന ആളുകൾ മടിയന്മാരൊന്നുമല്ലായിരുന്നു, അവർ ജോലി ചെയ്യാൻ തയ്യാറായിരുന്നു. പക്ഷെ അവരെ ആരും വിളിച്ചില്ല, അവർക്ക് അവസരം കിട്ടിയില്ല. അതുകൊണ്ട് വീട്ടുടകൻ കാണിച്ചത് ഒരു വിധത്തിൽ പറഞ്ഞ നീതിയാണ്, അവസരം കിട്ടാത്തവർക്ക് പ്രതിഫലം ഒരു ദിവസത്തെ കൊടുത്തു എന്നുള്ളത്. അപ്പം ഈ ഒരു കഥയിൽ നിന്നാണ് ജോൺ റസ്കിൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ചെറിയ പുസ്തകത്തിൻ്റെ തലക്കെട്ടെടുത്തത് ആൻഡ് ടു ദിസ് ലാസ്റ്റ്, ഈ അവസാനത്തതിനും എന്ന്. മഹാത്മാഗാന്ധിക്ക് അതറിയാമായിരുന്നു. ജോൺ റസ്കിനും പിന്നെ മഹാത്മാഗാന്ധിയും ഈ വാദിച്ചതെല്ലാം ഇതിനു വേണ്ടിയാണ്. ലോകത്തിൽ പദവികളൊന്നും കിട്ടാതെ അവകാശങ്ങളൊന്നും ലഭിക്കാതെ തള്ളപ്പെട്ടു പോയ ആളുകൾക്ക് വേണ്ടി നിലകൊള്ളുന്നതാണ് ദൈവരാജ്യത്തിൻ്റെ നീതി. ആ നീതിയാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടാകേണ്ടത് എന്ന് അദ്ദേഹം സ്വപ്നം കണ്ടു. അന്ന് അദ്ദേഹം സൗത്ത് ആഫ്രിക്കയിലാണ്, 1904 ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ രാജ്യം വളരെ ദൂരെയാണ്. ഈ രാജ്യത്തെ അവസ്ഥയെക്കുറിച്ച് അന്നേ വ്യാകുലപ്പെടുകയാണ്, ആകുലപ്പെടുകയാണ്, കരയുകയാണ്. അദ്ദേഹത്തിന് അതിൻ്റെ ആവശ്യം വാസ്തവത്തിലില്ലായിരുന്നു. അദ്ദേഹം ഇംഗ്ലണ്ടിലൊക്കെ പോയി പഠിച്ച സമർത്ഥനായ ഒരു വക്കീലായിട്ട് ധാരാളം കാശുണ്ടാക്കി. അദ്ദേഹം ഗുജറാത്തിയാണ്. ഗുജറാത്തികൾ പൊതുവെ കച്ചവട ശൈലിയൊക്കെ അറിയാവുന്നവരാണ്, പണമുണ്ടാകാൻ കഴിവുള്ളവരാണ്. അദ്ദേഹത്തിനും അങ്ങനെ വലിയ സമ്പന്നനായ ഒരു ഗുജറാത്തി വക്കീലായി തീരാമായിരുന്നു. പക്ഷേ തൻ്റെ വിദൂരമായ തൻ്റെ രാജ്യത്തെക്കുറിച്ച്, അവിടെ അവഗണിക്കപ്പെടുന്ന ജനങ്ങളെക്കുറിച്ച്, അവിടെ നടമാടുന്ന അനീതിയെക്കുറിച്ച്, ഈ രാജ്യത്തിൻ്റെ അവകാശികളായി വിദേശികളായി ബ്രിട്ടീഷുകാർ വന്ന് നമ്മെ കീഴടക്കിയതിൻ്റെ എല്ലാം ദുഃഖകരമായ ചിത്രം അദ്ദേഹം മനസ്സിൽ കാണുകയും അത് വീണ്ടും വീണ്ടും അതിനെക്കുറിച്ച് ദുഃഖിക്കുകയും കരയുകയും ചെയ്തുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി മഹാത്മാ ഗാന്ധിയായത്. അതുകൊണ്ടാണ് ഇന്നും ഈ ജോൺ റസ്കിൻ എന്ന് പറയുന്ന ആളിൻ്റെ പുസ്തകം ലോകമെമ്പാടും വായിക്കപ്പെടുന്നു. ഞാനത് സൂചിപ്പിച്ചത് ഈ നമ്മുടെ സഭയാണെങ്കിലും നമ്മുടെ സമൂഹത്തിൽ ആണെങ്കിലും രാഷ്ട്രത്തിലാണെങ്കിലും നമ്മുടെ ശ്രദ്ധയിൽ, നമ്മുടെ കുഞ്ഞുങ്ങളുടെ പരിശീലനത്തിൽ ഈ ഒരു ദർശനം, ഈ ഒരു കാഴ്ചപ്പാട് നമ്മൾ കൊടുക്കുവാൻ ശ്രമിക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ചുമതല ഈ നന്മയുടെ അംശങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ധാരാളമുണ്ട്, എല്ലാ മനുഷ്യരിലുമുണ്ട്. പൂർണ്ണമായ തിന്മയുള്ള ഒരു മനുഷ്യനും ലോകത്തിലില്ല എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അഡോൾഫ് ഹിറ്റ്ലറാണ് 20-ാം നൂറ്റാണ്ടിൽ തിന്മയുടെ മൂർത്തിഭാവമായിട്ട് ലോകത്തിൽ അറിയപ്പെട്ടത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ പട്ടിയോട് സ്നേഹമുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭാര്യയോട് സ്നേഹമുണ്ടായിരുന്നു, അദ്ദേഹത്തിനും സ്നേഹമുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അത് നന്മയാണ്, സ്നേഹമുള്ളത്. അതുകൊണ്ട് സ്നേഹമില്ലാത്ത, നന്മയില്ലാത്ത ഒരാളും ലോകത്തിലില്ല എന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഈ നന്മയുടെ അംശങ്ങളെ, ചെറിയ പൊട്ടുകളെ ഒരുമിച്ച് കൂട്ടുക എന്നുള്ളതാണ്. ഈ പ്രദേശത്തും സംസാരിക്കുമ്പോൾ ഞാൻ മക്കോമിയോസ്ലിമേനെ മാത്രമല്ല, മഹാത്മാവായിരുന്ന പത്രോസ് മറസ്താത്യോസ്ലിമേനിയെയും ഓർത്തു പോവുകയാണ്. ഞാൻ ബാലനായിരുന്നപ്പോൾ ഞങ്ങളുടെ പള്ളിയിൽ, കോട്ടയത്ത് അടുത്തുള്ള ഞങ്ങളുടെ പള്ളിയിൽ അദ്ദേഹം വന്നത് ഇപ്പോഴും ഓർക്കുന്നു. അന്ന് പ്രായമായിരുന്ന ത്രിവേദിയാണ്. പക്ഷേ ചുറിയുറുക്കോടുകൂടി നമ്മളെ രോമാഞ്ചം കൊള്ളിക്കുന്ന വിധം അദ്ദേഹം ഈ ലോകത്തെക്കുറിച്ചും മനുഷ്യ സംസ്കാരത്തിലുണ്ടായിരിക്കുന്ന അനീതിയെക്കുറിച്ചും അസമത്വത്തെക്കുറിച്ചും അത് നമ്മളെന്ത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞ വാക്കുകൾ എൻ്റെ ഹൃദയത്തിൽ ഇപ്പോഴും മുഴങ്ങുന്നുണ്ട്. അതുകൊണ്ട് ഈ നമുക്ക് വലിയ നേതാക്കന്മാരുണ്ട്, പക്ഷേ അദ്ദേഹത്തെ നമ്മുടെ സമൂഹം പൂർണ്ണമായിട്ട് അവഗണിച്ചു എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നാറുള്ളത്. അന്നത്തെ കാലത്ത് പ്രഗത്ഭമായ രീതിയിൽ വിദ്യാഭ്യാസം നിർവഹിച്ച് എല്ലാവിധമായ സാമ്പത്തിക സൗകര്യങ്ങളും ഉണ്ടായിട്ട് ഈ ഒരു വലിയ പ്രഭുവായിട്ട് ജീവിക്കാൻ സാധിക്കുമായിരുന്ന ഒരു വ്യക്തിയാണ്. അതെല്ലാം കളഞ്ഞിട്ട് ഈ പാവപ്പെട്ടവർക്ക് വേണ്ടി അദ്ദേഹം മുൻപോട്ട് വന്നത് ദൈവരാജ്യത്തിൻ്റെ നീതിയാണ്. നമ്മുടെ കർത്താവ് ഇങ്ങനെയാണ് കർത്താവ് ചെയ്തതെന്ന് ഓർക്കണം. 99 ആട് ആരോഗ്യമുള്ള ആട് കയ്യിലുണ്ടായിട്ട് കർത്താവ് ഒരാടിൻ്റെ പുറകെ പോയി. അതെ, ഒരാട് നഷ്ടപ്പെട്ടു പോയി. ആട് ചട്ടുള്ള ആടാണോ അത് മച്ചിയായ ആടാണോ എന്നൊന്നും നോക്കുക.
നോക്കുന്നില്ല. ഒരാട് നഷ്ടപ്പെട്ടു പോയി, ഈ 99-നെയും വിട്ടിട്ട് ഒരാടിൻ്റെ പുറകെ കർത്താവ് പോവുകയാണ്. ഇവിടെയും നമ്മൾ നോക്കണം, നന്നായിട്ട് അധ്വാനിച്ചു, ദിവസം മുഴുവൻ അധ്വാനിച്ചു, എന്നിട്ടും അവർക്ക് കൊടുത്തത് തന്നെ അവസാനം വന്നവനും കർത്താവ് കൊടുക്കുകയാണ്. കർത്താവിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും എല്ലാ ഉപമകളിലും നിങ്ങൾ നോക്കണം. ഈ ഏറ്റവും താണവർക്ക് വേണ്ടി, നഷ്ടപ്പെട്ടു പോകുന്നവർക്ക് വേണ്ടി, അവഗണിക്കപ്പെടുന്നവർക്ക് വേണ്ടി ആണ് കർത്താവ് നിലകൊണ്ടത്. ഞാനിപ്പോൾ ലോകരാഷ്ട്രങ്ങളിലെ നേതാക്കന്മാരെ വെച്ച് നോക്കുമ്പോൾ ഒരാളെ മാത്രമേ ഇപ്പോൾ കർത്താവിൻ്റെ ആ ജീവിതശൈലി ഒരു ചെറിയ അളവിലെങ്കിലും പ്രാവർത്തികമാക്കുന്ന കണ്ടിട്ടുള്ളത്. ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പായാണ്. നിങ്ങൾക്കറിയാം, നമ്മുടെ കാര്യശുദ്ധ കാത്തലിക്ക പാവതിരിപ്പനി 2 വർഷം മുൻപ് അദ്ദേഹം മാർപ്പാപ്പായിട്ട് ഏതാനും മാസങ്ങളേ ആയുള്ളൂ അവിടെ അദ്ദേഹവുമായിട്ട് കൂടിക്കാഴ്ച നടത്തി. നമ്മുടെ സഭ പുരാതനമായ സഭയാണ്, പക്ഷേ അത്ര വലിയ ഒരു സഭയെന്ന് പറയാൻ സാധിക്കുകയും ഈ സഭയുടെ തലവനെ അദ്ദേഹം എത്ര ആദരവോടുകൂടിയാണ് അവിടെ സ്വീകരിച്ചത്. ഒരു 2 ദിവസം അദ്ദേഹത്തിന് വേണ്ടി ചിലവാക്കുകയും ഒപ്പമിരുന്ന് ഭക്ഷണം കഴിച്ചു. അദ്ദേഹം തന്നെ പല സ്ഥലങ്ങളും പല കാര്യങ്ങളും അദ്ദേഹത്തെ കാണിച്ചു കൊടുത്തു. ഇതൊക്കെ സാക്ഷിയായപ്പോൾ എനിക്ക് വളരെയധികം അന്ന് അവിടെ വെച്ച് തന്നെ വലിയ രോമാഞ്ചമുണ്ടായി. കാരണം അതിന് മുൻപുള്ള 2 മാർപ്പാപ്പമാരെ കുറച്ചൊക്കെ അടുത്തറിയുന്നതിനും അവിടുത്തെ 2 സുനഗദിവസങ്ങളിൽ 3 ആഴ്ച വെച്ച് സംബന്ധിക്കുന്നതിനും സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവിടുത്തെ പ്രോട്ടോക്കോളും രീതികളും കുറച്ചറിയാമായിരുന്നതുകൊണ്ട് ഈ മാർപ്പാപ്പ അതെല്ലാം വിട്ടിട്ടാണ് അദ്ദേഹം ചില പ്രവർത്തനങ്ങൾ ചെയ്തത്. അത് യേശുക്രിസ്തുവിൻ്റെ സ്വഭാവമാണ്. അതിനുശേഷം കഴിഞ്ഞ മാസവും അദ്ദേഹത്തെ വീണ്ടും കാണുന്നതിന് അവസരം കിട്ടു. അദ്ദേഹത്തിന് മാറ്റമൊന്നുമില്ല. അദ്ദേഹം ഈ വലിയ വിമർശനങ്ങളുണ്ടായിട്ടും കത്തോലിക്കാ സഭയുടെ വലിയ കോട്ടകൊത്തളങ്ങളൊക്കെ അദ്ദേഹത്തിനെതിരായിട്ട് ചില നിലപാടുകൾ എടുക്കാൻ തുടങ്ങിയതാണ്. കാരണം ഇങ്ങനൊരു മാർപ്പാപ്പായെ അവർക്ക് വെച്ചു പൊറുപ്പിക്കാൻ സാധ്യമല്ല. പക്ഷേ ഈ മാർപ്പാപ്പായ്ക്ക് കുഴുക്കമൊന്നുമില്ല. ആരെങ്കിലും എന്നെ തട്ടിയെങ്കിൽ തട്ടിക്കോട്ടെ, എൻ്റെ ജീവൻ വിലപ്പെട്ടതല്ല എന്ന് ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ മുൻപിലേക്ക് ഇറങ്ങുകയാണ്. ഇങ്ങനെ ഒരു രാഷ്ട്ര നേതാവിനെ കാണാൻ സാധിക്കുകയില്ല. ജനങ്ങളുടെ വോട്ട് വാങ്ങിച്ചിട്ട് അവരെ കെട്ടിപ്പിടിച്ച് വോട്ടെടുത്തിട്ട് വോട്ട് വാങ്ങിച്ചിട്ട് അധികാരം കിട്ടിക്കഴിയുമ്പോൾ പിന്നെ അവരിങ്ങനെ കരിമ്പൂച്ചകളുടെ മധ്യത്തിലാണ്. ജനങ്ങൾക്ക് അടുക്കാൻ സാധ്യമല്ല. പിന്നെ ലോകത്തിലെ ഏറ്റവും വിലയേറിയ ഈ രാജ്യത്തിൻ്റെ ബജറ്റ് കുത്തിക്കവർന്നെടുത്തിട്ടാണ് സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഒരുക്കി അതിൽ നടുക്കാണ്ടിരിക്കുന്നത്. മതാധികാരികളും മറ്റും ഇങ്ങനെയാണ്. അവരെ സ്ഥാനം കിട്ടിക്കഴിയുമ്പോൾ അവർക്ക് ജനങ്ങളുമായിട്ട് വലിയ ബന്ധമില്ല. അവരുടെ പ്രത്യേകമായ കോട്ട കൊത്തളങ്ങളിൽ അവർ കഴിയുകയും ജനങ്ങൾക്കെതിരായിട്ട് എന്തെല്ലാം പ്രവർത്തിക്കാമോ അങ്ങനെ പ്രവർത്തിക്കുന്ന മതാധികാരികളും ലോകത്തിലുണ്ട്. അപ്പോൾ രാഷ്ട്രത്തിലാണെങ്കിലും മതത്തിലാണെങ്കിലും നമ്മുടെ കർത്താവിനെ പോലെ ഈ സെക്യൂരിറ്റി സംവിധാനങ്ങൾക്ക് പുറത്തു വന്നിട്ട് തങ്ങളുടെ ഈ അലങ്കാരങ്ങളൊന്ന് മാറ്റിവെച്ചിട്ട് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ, സഹകരിക്കാൻ, അവരോടൊപ്പം ഭക്ഷണം കഴിക്കാൻ, അവരുടെ വേദനയും തിരിച്ചറിയാനും കണ്ണുനിരപ്പാനും സാധിക്കുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ ലോകത്തിന് ഭാവിയുള്ളൂ. ഇതിൻ്റെ മറുവശം നിങ്ങൾക്കറിയാം, ഈ സെക്യൂരിറ്റിക്ക് വേണ്ടി എത്ര പണം മുടക്കിയാലും ഈ സെക്യൂരിറ്റി എല്ലാം മറികടക്കാൻ കഴിവുള്ള ആളുകൾ ലോകത്തിലുണ്ട്. നമ്മുടെ സൈബർ വേൾഡ് എന്ന് പറയുന്ന കമ്പ്യൂട്ടറിൻ്റെ ലോകം, ഈ കമ്പ്യൂട്ടറിൽ എന്തെല്ലാം സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഉണ്ടാക്കിയാലും ഉണ്ടാക്കുന്ന സമയത്ത് തന്നെ അതിനേക്കാൾ വലിയ ബദൽ സംവിധാനങ്ങൾ, അട്ടിമറിക്കുന്ന സംവിധാനങ്ങളുണ്ട്. ഞാൻ കഴിഞ്ഞ മാസം ഒരു വാർത്ത കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു പോയി. കുട്ടികൾക്കൊക്കെ അറിയാം, ഗൂഗിൾ കമ്പനിയെക്കുറിച്ച് അറിയാം. ലോകത്തിലെ പ്രസിദ്ധമായ കമ്പ്യൂട്ടർ പ്രോഗ്രാം കമ്പനിയാണ് ഗൂഗിൾ. ഈ ഗൂഗിൾ കമ്പനി കുറേ പേർക്ക് മാസ ശമ്പളം കൊടുക്കുന്നുണ്ട്. അത് അതിഭീമമായ തുകയാണ്. ഈ മാസ ശമ്പളം എന്ന് പറയുന്നത് കുറ്റവാളികളാണ്, സൈബർ കുറ്റവാളികളാണ്. അവർ ജയിലിൽ പോകുന്നവരല്ല സാധാരണഗതിയിൽ. അതായത് നിങ്ങളൊരു ഒരു പ്രോഗ്രാം ഉണ്ടായിക്കഴിഞ്ഞാൽ ആ പ്രോഗ്രാമിനെ അട്ടിമറിക്കാനായിട്ട് പെട്ടെന്ന് തന്നെ വൈദഗ്ധ്യം നേടുന്ന ആളുകളുണ്ട്. അപ്പം അവർക്ക് ശമ്പളം കൊടുത്ത് അവരെ ഒതുക്കി നിർത്തിക്കണം. നിർത്തിയില്ലെങ്കിൽ നിങ്ങൾ ലോകമാസകരം ഉണ്ടാക്കുന്ന പ്രോഗ്രാം ഒരു വൈറസ് കൊണ്ട് അവർ നശിപ്പിച്ചു കളയും. ഇതൊരു വാസ്തവമാണെന്ന് അറിയുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോകും. ഇതാണ് ലോകത്തിൻ്റെ അവസ്ഥ. അതുകൊണ്ട് നമ്മുടെ സെക്യൂരിറ്റി കൊണ്ട് യാതൊരു പ്രയോജനമില്ലാന്ന് നമ്മുടെ മതാധ്യക്ഷന്മാരും വൈദികരും നമ്മുടെ രാഷ്ട്ര നേതാക്കന്മാരും എല്ലാവരും അറിഞ്ഞിരിക്കണം. നമ്മുടെ സെക്യൂരിറ്റി അല്ല ദൈവത്തിൻ്റെ സെക്യൂരിറ്റി. ഈ ദൈവം നോക്കുന്നത് നമ്മുടെ ചിന്തയല്ല ദൈവത്തിൻ്റെ ചിന്ത. അതുകൊണ്ടാണ് ഞാൻ ആടിൻ്റെ കഥ കർത്താവിൻ്റെ ജീവിതത്തിൽ ഈ കൊച്ചുകാര്യങ്ങൾക്ക് വേണ്ടി നഷ്ടപ്പെട്ടു പോയ ഒരു ബ്രഹ്മപ്പണത്തിന് വേണ്ടി വിളക്ക് കത്തിക്കുകയും ചുറ്റുപാടുമുള്ള ആളുകളെ പിടിച്ചു കൂട്ടി അവരോട് സന്തോഷിക്കുകയും അവർക്ക് വിരുന്ന് കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ത്രീ ഈ ഒന്നുമില്ലാത്ത
വയലിലെ ചെറിയ പൂ എന്ന് പറയുന്ന ആരും കാണാതെ ചവിട്ടിക്കളയുന്ന പൂവാണ്. അതിനെ കണ്ടവനാണ് നമ്മുടെ കർത്താവ്. അതുകൊണ്ട് ഞാൻ അഭിനന്ദനായ പത്രോസ് മാർ ഉസ്താത്യോ സിരിമേനിയെ ആരാധിക്കുന്ന ഒരാളാണ്. എൻ്റെ ചെറുപ്പത്തിൽ എന്നെ വളരെയേറെ പ്രചോദിപ്പിച്ച ഒരു മഹാത്മാവാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഈ അവസരത്തിൽ വളരെ സ്നേഹത്തോടും നന്ദിയോടും ഓർക്കുന്നു. ആ ഒരു പാരമ്പര്യത്തിൽ നമ്മുടെ അഭിവന്ദനായ പക്കോമിയോസ് തിരുമേനിയെയും ഞാൻ അനുസ്മരിക്കുന്നു. ഇവരുടെയൊക്കെ പ്രാർത്ഥന നമുക്ക് കോട്ടയായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ എളിയ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അഭ്യുദയ തിരുമേനി, ബഹുമാന്യരായ വൈദിക ശ്രേഷ്ഠരെ, ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ നല്ല ഒരു സന്ദേശം നമുക്ക് നൽകുകയുണ്ടായി. വേദപുസ്തകത്തിൽ വിത്തുകളുടെ ഉപമ പറയുന്നതായ സന്ദർഭത്തിൽ എനിക്ക് തോന്നുന്നത് ദൈവം തമ്പുരാൻ 5 മേൽത്തരം വിത്തുകൾ പരിശുദ്ധ മാത്യോസ് പ്രധാൻ ബാബായുടെ കയ്യിൽ കൊടുത്തിട്ട് അത് നടുവാൻ പറഞ്ഞു. ആ വിത്ത് നട്ടു, അത് മുളച്ചു. 5 അതിപ്രഗത്ഭരായ മെത്രാപൂരിതമാർ നമ്മുടെ സഭയിലുണ്ടായി. പൗലോസ് മാർ ഗ്രിഗോറിയോസ്, വേദശാസ്ത്രജ്ഞനായ പൗലോസ് മാർ ഗ്രിഗോറിയോസ് മെത്രാപൂരിത തിരുമനസ്, സ്റ്റെഫാനോസ് മാർ തേവദോസ്യസ് തിരുമേനി കൽക്കട്ട ഭദ്രാസനത്തിലേക്ക് പോയി അവിടെ വടക്കേ ഇന്ത്യയിൽ പരിവർത്തനങ്ങൾ വരുത്തിയ ഒരു മഹാത്മാവ്. തോമസ് മാർ മക്കാറിയോസ് തിരുമേനി അമേരിക്കൻ ഭദ്രാസനവും അതുപോലെ സഭയുടെ കേസുകളുടെ കാലഘട്ടത്തിൽ നിർണായകമായ പങ്കുവഹിച്ച ഒരു മെത്രാപൊലീത്ത. ഗീവറിയസ് മാർ ഒസ്താത്യോസ് തിരുമേനി പാപങ്ങളുടെ അപ്പോസ്തലൻ എന്നറിയപ്പെടുന്ന മഹാത്മാവ്. ജോസഫ് മാർ പക്കോമിയോസ് തിരുമേനി ആരാധനയിലൂടെ ദൈവത്തെ നേരിട്ട് നമുക്ക് അനുഭവവേദ്യമാക്കി തന്ന ഒരു പുണ്യപിതാവ്. അങ്ങനെ 5 വിത്തുകളും വളർന്ന് വലുതായി വടവൃക്ഷമായിട്ട് ഈ സമൂഹത്തിൽ അതിൻ്റെ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ഇനിയും നമ്മുടെ ഈ പിതാക്കന്മാരെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു, പഠിക്കേണ്ടിയിരിക്കുന്നു. അതിനു വേണ്ടിയിട്ടാണ് ഇപ്രകാരമുള്ള അനുസ്മരണ സന്ദേശങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. അഭിവന്ദ്യ പക്കോമിയോസ് തിരുമേനിയുടെ കബറിടം ഇപ്പോൾ പുതുക്കി പണിതിരിക്കുകയാണ്. ആ പുണ്യപിതാവിനെക്കുറിച്ച് ഇനിയും ജനങ്ങൾ, വരും തലമുറകൾ ധാരാളം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. കാലം ചെല്ലുംതോറും അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുവാനും അറിയുവാനും നമുക്ക് ഇടയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇന്ന് അഭിവന്ദ്യ പോളികാർപ്പോസ് തിരുമേനിയാണ് സന്ധ്യാ നമസ്കാരത്തിനും തുടർന്നുള്ള ചടങ്ങുകൾക്കെല്ലാം നമുക്ക് നേതൃത്വം നൽകുന്നത്. തിരുമേനിയുടെ പ്രാർത്ഥനാപൂർവമായ സാന്നിധ്യം നാളെയും തിരുമേനി ഇവിടെ ഉണ്ട്. തിരുമേനിയോടുള്ള നന്ദി ഈ അവസരത്തിൽ ആദ്യമേ ഒന്നറിയിക്കട്ടെ. ബഹുമാനപ്പെട്ട കെ എം ജോർജ് അച്ഛൻ അച്ഛനെ വിളിക്കുകയും ഈ കാര്യം സംസാരിക്കുകയും ചെയ്തപ്പോൾ വളരെ സന്തോഷത്തോടുകൂടി ഇവിടേക്ക് വരികയും, നിങ്ങൾക്കറിയാം ഇന്ന് കാലാവസ്ഥ വളരെ പ്രതികൂലമായിരുന്നു, അതെല്ലാം തരണം ചെയ്ത് അച്ഛൻ ഇവിടെ എത്തിച്ചേർന്നു. നല്ല ഒരു സന്ദേശം നൽകി അച്ഛന് നന്ദി അർപ്പിക്കുകയാണ്. ഈ ഇടവകയുടെ നന്ദി അച്ഛനെ അറിയിക്കുന്നു. അതുപോലെ നിരവധി തീർത്ഥയാത്രാ സംഘങ്ങൾ, ഒരുപക്ഷെ ആള് അല്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ പോലും തീർത്ഥയാത്രാ സംഘങ്ങൾ വളരെ നല്ല രീതിയിൽ ഇവിടെ എത്തിച്ചേർന്നു. വളരെ കഷ്ടപ്പെട്ടാണെങ്കിൽ പോലും പിറവൻ ചാപ്പിൽ നിന്ന് ബഹുമാനപ്പെട്ട യാക്കോബ് തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ, മണ്ണുക്കുന്ന് കത്തീഡ്രലിൽ നിന്ന് ബഹുമാനപ്പെട്ട സി എം കുര്യാക്കോസ് അച്ഛൻ്റെയും ഗ്യൂറീസ് അച്ഛൻ്റെയും നേതൃത്വത്തിൽ, പെരുപ്പടവും പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ജോൺ കുര്യാക്കോസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ, മുളക്കുള മീഹിതോയ പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട വി എം പൗലോസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ, പാമ്പാക്കൂട ചെറിയ പള്ളിയിൽ 1 കാതോലിക്ക കബറടിയിരിക്കുന്ന പള്ളിയിൽ നിന്നും ബഹുമാനപ്പെട്ട അബ്രഹാം പാലപ്പള്ളി അച്ഛൻ്റെയും ജോസഫ് മലയിൽ അച്ഛൻ്റെയും നേതൃത്വത്തിൽ, അതുപോലെ നമ്മുടെ ഓണക്കൂർ പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ജോസ് തോമസ് അച്ഛൻ്റെ നേതൃത്വത്തിൽ, കടമറ്റം പള്ളിയിൽ നിന്ന് ബഹുമാനപ്പെട്ട ജിൻസ് അച്ഛൻ്റെ നേതൃത്വത്തിലുമാണ്, അതുപോലെ പാറേപ്പള്ളിയിൽ നിന്നും ഇത്രയും ആളുകൾ തീർത്ഥാടകരായിട്ട് ഈ ദേവാലയത്തിലേക്ക് എത്തിച്ചേർന്നു. അതുപോലെ മീൻപാറ അരമേനി തോപ്പിയൂർ അച്ഛൻ്റെ നേതൃത്വത്തിലും കോലഞ്ചേരി, കിഴമുറി, ആട്ടിൻകുന്ന്, പാമ്പാക്കുട, പെരുവ കാതോലിക് എയ്ഡ് സെൻ്റർ, ഊരമന, നെച്ചൂർ, തേവനാൽ, വെട്ടിക്കൽ തേറ, വാളകം, പുതുവേരി, പാലക്കുഴ, എറണാകുളം സെൻറ്റ് മേരീസ് പള്ളിയിൽ നിന്നും കോട്ടയത്തെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും ബഹുമാനപ്പെട്ട വൈദികരുടെ നേതൃത്വത്തിൽ പലരും ഇവിടെ എത്തിച്ചേരുകയും കബറടത്തിലെത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു. അതിലെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വം ബഹുമാനപ്പെട്ട സി ഒ ജോർജ് അച്ഛൻ, കാരാപ്പുഴ ഇടവകയിലെ വികാരിയാണ് അദ്ദേഹവും. കെ എം ഐസക് അച്ഛൻ
കോട്ടയം ഭദ്രാസനത്തിൽ നിന്നും അദ്ദേഹവും വന്നിട്ടുണ്ട്. ഇവർ 24 വർഷമായിട്ട് ബഹുമാനപ്പെട്ട സിവോ ജോർജ് അച്ഛൻ്റെ നേതൃത്വത്തിൽ ഇവിടെ ആളുകൾ എത്തിച്ചേരുന്നു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട്. ഈ ഇടവകയുടെ സന്തോഷവും ആദരവും ഇവിടെ നിന്നും വന്ന എല്ലാ ആളുകൾക്കും ബഹുമാനരായ വൈദിക ശ്രേഷ്ഠർക്കും ആദരവ് അർപ്പിക്കുകയാണ്. നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്നുള്ള കാര്യം എനിക്കറിയാം. തീർച്ചയായിട്ടും അതിന് അഭിവന്ദനായ മക്കുമി ശ്രീമേനിയുടെ പ്രാർത്ഥന മൂലം നിങ്ങൾക്കെല്ലാം നല്ല അനുഗ്രഹങ്ങളും നന്മകളും ഉണ്ടാകട്ടെ എന്ന് ഈ അവസരത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി അർപ്പിക്കുന്നതിനുള്ള അവസരം നാളെയുണ്ട്. ഇപ്പോൾ അഭിവന്ദ്യ തിരുമേനി കബറിങ്ങൽ ധൂപാർപ്പണം നടത്തുന്നതും അതിനുശേഷം എല്ലാവരും ലൈനായിട്ട് കബറിടം ചുറ്റി പുറത്തേക്ക് പോകേണ്ടതും കൈമുത്തി പുറത്തേക്ക് പോകേണ്ടതും അവിടെ നിങ്ങൾക്കായിട്ട് നേർച്ച സദ്യ ഒരുക്കിയിട്ടുണ്ട്. എല്ലാവരും ലൈനായിട്ട് ആദരവോടുകൂടി വന്ന് ആ നേർച്ച സദ്യയിൽ പങ്കെടുത്ത് ഉള്ള സൗകര്യങ്ങളിൽ തൃപ്തരായി എല്ലാവരും സഹകരിക്കണം എന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നാളെ പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമനസ്സും അഭിവന്ദ്യ മെത്രാപ്പൊലീത്തമാരും കുർബാനയ്ക്കും അതുപോലെ എല്ലാ ചടങ്ങുകൾക്കും നേതൃത്വം നൽകുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിക്കുന്നു. അതുപോലെ തന്നെ വിവിധ ദേവാലയങ്ങളിൽ നിന്നും പല വൈദികരൊക്കെ വന്നിട്ടുണ്ട്. എല്ലാവരെയും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ സദയം ക്ഷമിക്കണം. എല്ലാ അച്ഛന്മാരെയും ആദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമുക്ക് എഴുന്നേറ്റ് പ്രാർത്ഥിക്കാം. ശ്രദ്ധിയാമസ്തുതി ശാ സ്പർശിച്ചുള്ള